വിട്ടുമാറി നിന്നിട്ടില്ലെന്ന്. ട്രിക്കും അവിടെ ഇല്ല. നമ്മൾ പ്രാർത്ഥന കൊണ്ടൊക്കെ ഇരുമ്പുതണ്ട് കിട്ടുന്നത് പോലെയാണ്, മനസ്സിലായാ? ദാറ്റ്സ് ലോസ്റ്റ് ഫ്രം സിനിമ. കഥാപാത്രങ്ങളില്ലാതായി, താരങ്ങളാണ് സിനിമയിൽ. പണമുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നമ്മൾ ട്രിപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 കോടി നിന്നാലും 2 കോടി കിട്ടിയാലും 3 കോടി കിട്ടിയാലും നമുക്ക് പോരാന്ന് വരും. മോശക്കാരനായി സ്ത്രീക്കപ്പെട്ട് അവനെ തല്ലി ചതച്ച് കഴിയുമ്പോൾ അവനോട് ഉണ്ടാവുന്ന സഹതാപം എന്തിനു ഇത്ര അധികം പറയണം? അവാർഡൊക്കെ വേറെ ആൾക്കാർക്ക് ഉണ്ടല്ല. ഞാൻ ഇതുവരെ ഒരു സിനിമയിൽ ഒരു ആക്ടറിന് അത്രയധികം സ്പേസ് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഏത് വലിയ കൊല്ല കൊമ്പൻ നായകനാണെങ്കിലും പോണ ഒരു സീൻ കഴിഞ്ഞ. കാരണം നമ്മൾക്ക് ഇവിടെ കിങ് ആവാൻ വേണ്ടി വന്നതല്ല. സിനിമ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, പണി ചെയ്യാൻ പറ്റില്ല. അവാർഡ് കമ്മിറ്റിക്കാർ പോലും എന്താ സംസാരിക്കേണ്ട കാര്യങ്ങളേ അല്ല. 100 വർഷം മുന്നേ ഒരാൾ അവിടെ തുപ്പി ഇവിടെ തുപ്പി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൊബൈലിലും ടിവിയിലും ഒക്കെ നമുക്ക് കിട്ടും, വെറുതെ നേരം പോകാൻ വേണ്ടി കാണാന്ന് മാത്രം. കീറി മുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പേര് എഴുതേണ്ടി വരും. ഇതിൽ പാപം ചെയ്യാത്തവർ ആരെയും ഇറങ്ങി നടനുള്ള അവിടെ എന്തായാലും അങ്ങനെ 30 പടം ചെയ്ത ആൾക്കാരുണ്ട് ഇവിടെ. കണ്ട രാജ്യത്തിരിക്കുന്നവർ ചെയ്യും. അതിനെയാണല്ലോ നമ്മൾ കുറച്ചു കാലം മുന്നേ ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യത്. അച്ചു വിജയൻ സംവിധാനം ചെയ്യുന്ന വിചിത്രം സിനിമയുടെ വിശേഷങ്ങളുമായി ഷൈൻ ടോഞ്ചൊക്കെയാണ് നമ്മൾ ഒപ്പിച്ചിരുന്നത്. ജീവിതത്തിലെ ഈ 2022 സെപ്റ്റംബർ എന്ന് പറയുന്ന മാസത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു മാസമായിട്ടാണ് ഞാൻ കരുതുന്നത്. 20 വർഷങ്ങൾ ഒരു യാത്ര, മനോഹരമായൊരു യാത്ര. സിനിമയുടെ ജീവിതത്തിൽ താങ്കൾ പല നിലയ്ക്ക് സിനിമയുമായി ബന്ധപ്പെട്ടു. സിനിമയുടെ ആഴങ്ങളിൽ പോയി അതിനെ കണ്ടുപിടിച്ചു എന്നൊക്കെ ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മലയാള സിനിമയോട് ഷൈൻ ടോൺ ചോക്ക് എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത്? ഞാൻ അതിനെ വിട്ടുമാറി നിന്നിട്ടില്ലെന്ന്. എനിക്ക് ഓർമ്മ വയ്ക്കുന്നതുപോലെ സിനിമയുണ്ട്. എൻ്റെ ചുറ്റും എനിക്ക് മുന്നിലും എനിക്ക് പിന്നിലുമൊക്കെ ആയിരുന്നു. ഇന്ന് വിട്ടുപോയാലല്ലേ? ഒരു നടൻ എന്നുള്ള രീതിയിലേക്ക് സിനിമയിലേക്ക് കടന്നു വരുന്നത് അതിനു മുമ്പ് തന്നെ ഈ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് സിനിമകളുടെ പിന്നിൽ താങ്കൾ ഉണ്ടായിരുന്നു. അതിനു മുന്നേ സിനിമ കാണുന്ന ഒരാളായിരുന്നു. മലയാള സിനിമ നിരന്തരമായിട്ട് മലയാള സിനിമയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പറയും. നമ്മുടെ എല്ലാ വർഷങ്ങളും അധ്യയന വർഷങ്ങളും, ഇപ്പോൾ 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ് എന്ന് പറയുന്ന നമ്മുടെ കാലഘട്ടങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ സിനിമയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കാണുന്നത്. 7-ാം ക്ലാസ്സിൽ ഇറങ്ങിയ ചിത്രം, അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ കണ്ട ചിത്രം, മനസ്സിലായ? അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഓർമ്മകളും ഭാവനകളും ഒക്കെ തുടങ്ങുന്ന അന്ന് മുതൽ നമ്മുടെ കൂടെ ഓർമ്മകളിൽ തൊട്ട് സിനിമയുണ്ട്. സിനിമയുണ്ട്. കാരണം ഞാൻ 83-ൽ ജനിച്ച ഒരു പയ്യനാണ്. 83-ൽ ഒരു മലയാളിയെ സംബന്ധിച്ച് അവൻ്റെ മുന്നിൽ വിസ്മയമായി നിൽക്കുന്നതും വേറെ ഒരു വിനോദങ്ങളും അതിനു മുകളിൽ വേറെ അധികം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. മോളുകളില്ല, ഫാൻറ്റസി പാർക്കുകളില്ല, ചാനലുകളില്ല, മനസ്സിലായ? ഈ പറയുന്ന ഒരു വിനോദങ്ങളും ഇല്ല, മൊബൈലിൽ ആപ്പില്ല, ഒന്നുമില്ല. സോ സിനിമ എന്ന് പറയുന്ന ഒരു വിനോദമാണ് എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ട് ശീലിക്കുന്ന വലിയ ഒരു അത്ഭുതം. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി, മോഹൻലാൽ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ആ സ്ഥാനകാലത്ത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. അവർ ഓരോ കഥാപാത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ കഥാപാത്രങ്ങളിലേക്ക് മാറുന്ന ഒരു രീതിയൊക്കെ താങ്കൾ മനോഹരമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ സമയത്ത് ഇവരുടെ ഒരു സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല്? എത്രത്തോളം അത് സിനിമയിൽ ആഴ്ന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു താങ്കൾ? ഈ മമ്മൂക്ക എന്ന് പറയുന്ന ലാലേട്ടൻ എന്ന് പറയുന്നതും എൻ്റെ കൺമുൻപിൽ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പിള്ളേരുടെ കൺമുന്നിൽ ഇങ്ങനെ ഉണ്ടായി വന്ന 2 സംഭവങ്ങളാണ്. സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ വലിയ ഭാഗങ്ങളാണ്. അത് ഇപ്പോഴത്തെ കുട്ടികൾ, ഇപ്പോൾ ലാലേട്ടൻ ഫാൻ, മമ്മൂക്ക ഫാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് മുന്നിൽ ഉണ്ടായത് ഞങ്ങളുടെ മുന്നിലാണ്.
നിങ്ങളിലൂടെയാണ് അത് രൂപപ്പെട്ടു വന്നത്? ഞങ്ങളിലൂടെ അല്ല, ഞങ്ങളുടെ കൺമുന്നിലാണ് അത് ഉണ്ടായത്. മനസ്സിലായ? ഞാൻ ജനിച്ചു വളരുന്ന സമയത്ത് സിനിമ എന്ന് പറഞ്ഞ് കാണുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇവരെയൊക്കെയാണ്. അതിന് മുന്നേയുള്ള താരങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും താരങ്ങളുണ്ടാവും. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ ഇറങ്ങുന്ന സൃഷ്ടികൾ, അതാണ് ഒരാൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതെന്തിലാണെങ്കിലും അവൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ ഇറങ്ങുന്ന കൃതികൾ, കലാരൂപങ്ങൾ എല്ലാം അവൻ ഫോക്കസ്ഡ് ഒബ്സേർവ്ഡ് ആയിരിക്കണം, അവൻ ഇൻട്രസ്റ്റ് അനുസരിച്ച്. അപ്പോൾ ഞങ്ങളുടെ കൺമുന്നിലുണ്ടായി വന്നവരാണ്, ഞങ്ങളുണ്ടാക്കിയതല്ല. ഈ ചില സിനിമകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ കുറേ ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ വല്ലാതെ സ്വാധീനിക്കും, നമ്മളെ ഹോൾഡ് ചെയ്യും. അന്ന് ഒരു 18 വയസ്സൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും യൗവനതീഷ്ണമായി നിന്ന കാലഘട്ടത്തിൽ അങ്ങനെ സ്വാധീനിച്ചൊരു സിനിമ. 18 വയസ്സെന്നൊക്കെ പറയുമ്പോൾ സിനിമ സ്വാധീനിക്കൽ സ്വാധീനം കുറഞ്ഞു തുടങ്ങി. സിനിമയുടെ സ്വാധീനം തുടങ്ങി ശരിക്കും 3.5-4 വയസ്സ് മുതലാണ്. അല്ല, ഇപ്പം നമ്മുടെ വീട്ടിലൊരു കൊച്ചുണ്ടായി, എപ്പം മുതൽ അവൻ ടി വി നോക്കി തുടങ്ങും? ശ്രദ്ധിച്ചിട്ടുണ്ടാ? 1 വയസ്സിന് മുന്നേ ടി വി നോക്കി തുടങ്ങും, അവനിഷ്ടമുള്ള പാട്ടും ഇമ്പങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങും, ഡാൻസ് കണ്ടു തുടങ്ങും, ഇല്ലേ? അപ്പോൾ ഒരു കൊച്ച് വളർന്നു വരുന്ന അവൻ്റെ കാഴ്ചകൾ വ്യക്തമാവുകയും ശബ്ദങ്ങൾ ക്ലിയറാവുകയും സമയം മുതലേ സിനിമ എന്ന് പറയുന്ന സാധനം സ്വാധീനിച്ചിട്ടുണ്ട്. അത് 18 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കുറഞ്ഞു തുടങ്ങി, ബാക്കി ഒരുപാട് സാധനങ്ങൾ ജീവിതത്തിലേക്ക് കയറി തുടങ്ങി. അങ്ങനെ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഹോൾഡ് ചെയ്തൊരു സിനിമ ആ സമയത്ത് ഏതായിരുന്നു? ആ സമയത്ത് നമ്മൾ 20-ാം നൂറ്റാണ്ട്, രാജാവിൻ്റെ മകൻ ഉണ്ണികൾ, ഒരു കഥ പറയാം, ചിത്രം, കിരീടം, അമരം, നായർ സാബ്, ന്യൂഡൽഹി, ആകാശത്തൂത് വാത്സല്യം, എത്ര താളവട്ടം. ഞാൻ രാജാവിൻ്റെ മകനൊക്കെ കണ്ട് മോഹൻലാൽ ലാസ്റ്റ് കൊല്ലു, മോഹൻലാലിനെ വെടിവെച്ച് കൊല്ലുകയാണ്. ആ സമയത്തൊക്കെ നമ്മൾ തകർന്നു പോകും, മനസ്സിലായ? പിന്നെ കിരീടത്തിൻ്റെ സമയത്ത് മറ്റേ കീരിക്കാടൻ ജോസിനെ തല്ലാനായിട്ട് ലാലേട്ടൻ പോയിരിക്കുന്നുണ്ടല്ലോ, പറയും ലാലേട്ടൻ എഴുന്നേറ്റ്, ലാലേട്ടൻ പോ, കീരിക്കാടൻ ജോസിനെ തോൽപ്പിക്കാൻ പറ്റില്ല, മനസ്സിലായ? അങ്ങനെ വിളിച്ചു പറയും നമ്മൾ. ഇന്ന് വിളിച്ചു പറയേണ്ട കാര്യമില്ല, ആദ്യം വരുമ്പോൾ തന്നെ അറിയില്ല എല്ലാവരും തൊല്ലും തല്ലുന്നു. That's lost from cinema and all the character lost ഉണ്ടായി സിനിമയിൽ. അതായത് കഥാപാത്രങ്ങളെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്? കഥാപാത്രങ്ങളില്ലാതായി, താരങ്ങളാണ് സിനിമയിൽ പിന്നീട് ഉണ്ടായത്. അതായത് സേതുമാധവനോട് നമ്മൾ വിളിച്ചു പറഞ്ഞിരുന്നു, മനസ്സിലായ? കിരീടത്തിൽ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കിരികാടനെ തോൽപ്പിക്കാൻ പറ്റില്ല സേതുമാധവന്, ഭാഗ്യം കൊണ്ടാണ് ആ 2 തണ്ട് കൈ കിട്ടണത്, അല്ലാതെ വേറെ ഒരു ട്രിക്കും അവിടെ ഇല്ല. നമ്മൾ പ്രാർത്ഥന കൊണ്ടൊക്കെ 2 തണ്ട് കിട്ടുന്നത് പോലെയാണ്, മനസ്സിലായ? അത് നമ്മുടെ സിനിമ നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. നമ്മുടെ പ്രാർത്ഥന പോലും നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ലാലേട്ടന് 2 തണ്ട് കിട്ടുമ്പോൾ ഓ സമാധാനമായി, നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ച് എന്തെങ്കിലും സാധനം വടിയാ, 2 തണ്ട എന്ത് കത്തിയ കുന്ത എന്തെങ്കിലും കിട്ടണേ എന്ന്. സോ അത്രമാത്രം നമ്മൾ അതിന് റിയലായിട്ടാണ് കണ്ടിരുന്നത്. സീറ്റിൽ മുഴുവൻ ചേർന്നിരുന്ന നമ്മൾ ചെറുപ്പത്തിൽ പടം കണ്ടിട്ടേ ഉണ്ടാവില്ല. പിന്നെ 20-ാം നൂറ്റാണ്ട്, സാഗാർ ഇല്യാസ് ചാക്കി, ചിത്രം, കിരീടത്തിനോടല്ലേ ഓർക്കാൻ പറ്റുള്ളൂ. വേദന ഉണ്ടെങ്കിലും ആ ചിത്രം കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ ഒരു സമാധാനമുണ്ട്. ലാലേട്ടൻ്റെ ക്യാരക്ടർ വീണ്ടും ഒരു ചെറിയ കുസൃതിയിലേക്ക് വരുന്നുണ്ട് പടത്തിൻ്റെ എൻഡിൽ. വീണ്ടും ആ ക്ലിക്ക് എന്ന് പറയുന്ന സാധനം അടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു സന്തോഷമാണ്. തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയാണെങ്കിൽ കൂടി അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ കഥകളും നമ്മുടെ ബന്ധങ്ങളും ബന്ധുക്കളൊക്കെ ആയിരുന്നു. ഈ താരങ്ങളും സൂപ്പർ താരങ്ങളും ഒക്കെ അങ്ങനത്തെ ഒരു കൾച്ചറൊക്കെ ഡെവലപ്പ് ചെയ്തതോടുകൂടി ഇത്തരത്തിലുള്ള കണക്ഷൻ, അതായത് പ്രേക്ഷകനുമായിട്ടുള്ള കണക്ഷൻ, ഇമോഷണൽ കണക്ഷൻ കുറഞ്ഞു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും സംഭവിക്കും. ബിസിനസ് കൂടുന്ന സമയങ്ങളിൽ പണത്തിലേക്ക് ശ്രദ്ധ തിരിയും ആളുകളുടെ. പണമുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നമ്മൾ ട്രിപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഏറ്റവും വലിയ അഡിക്ഷനാണ്. പക്ഷെ അത് എത്ര കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല. പക്ഷേ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ സൗകര്യങ്ങൾ കിട്ടും.
പക്ഷെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. പക്ഷെ ഒരു പടം ചെയ്യുമ്പോഴും ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും അത് ആളുകളിലേക്ക് എത്തുമ്പോഴും അവരെ ആസ്വദിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സംതൃപ്തി, അതും കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഊർജം, നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വളരെ വ്യത്യസ്തമാണ്. നമുക്കിപ്പോൾ 1 കോടി തന്നാൽ 2 കോടി കിട്ടിയാലും 3 കോടി കിട്ടിയാലും നമുക്ക് പോരാന്ന് വരും. പക്ഷേ ഒരാൾ വന്നിട്ട് പടം നന്നായിട്ടുണ്ട്, ആ ക്യാരക്ടർ കൊളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന സാധനം അതൊരു പ്രത്യേക വൈബാണ്. പ്രത്യേക വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു കാര്യം ചെയ്യുന്നു വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് അത് ആളുകളിലേക്ക് എത്തുന്നു, അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത്. കാരണം നമ്മളൊരിക്കൽ ആസ്വദിച്ചിട്ടുണ്ട്, അതിന് സുഖമറിഞ്ഞിട്ടുണ്ട്, തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ട്, എഴുന്നേറ്റ് നിന്ന് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ചില സിനിമകളിൽ ഞാൻ ഉണ്ണികളെ ഒരു കഥ പറയാം, ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ നൊമ്പരം ഞാൻ അറിഞ്ഞത് എബിയേട്ടൻ ഉണ്ണികളെ ഒരു കഥ പറയാനാണ്. ആ തൊട്ടിലിൽ കിടന്നു പുല്ലാങ്കുഴലിൽ കൂടാതെ കിടക്കണ കാഴ്ച ഉണ്ടല്ലോ, തകർന്നു പോയിട്ടുണ്ട് കൊച്ചായിരിക്കുമ്പോൾ. കുഞ്ഞു മരിക്കുന്ന സമയമുണ്ടല്ലോ, ആ കുഞ്ഞു മരിക്കുമ്പോഴല്ല എബിയില്ല, ലാസ്റ്റിൽ കുഞ്ഞു മരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇനിയും ഉണ്ടല്ലോ സിനിമ, മനസ്സിലായ? സിനിമ ഇവിടെ സിനിമയും തീരെയാണല്ലോ, മനസ്സിലായ? നമുക്ക് 2.5 മണിക്കൂർ കണ്ടാലും മതിയാവുന്നില്ല സിനിമ. ഈ ആകാശദൂതിന്റെ കാര്യം നേരത്തെ കോട്ട് ചെയ്തില്ലായിരുന്നോ? ആകാശദൂത് എനിക്ക് അങ്ങനെ ഒരു അനുഭവമായിരുന്നു, ത്രൂ ഔട്ട് എനിക്ക് വൈകാരികമായൊരു സിനിമ. ദൂതിന് പോയിട്ട് കരയില്ല എന്ന് പറഞ്ഞ് പോയിരുന്നിട്ട് കരയണ അച്ഛന്മാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ അതിൽ കൂടുതൽ കരയിപ്പിച്ച വാത്സല്യത്തിൽ ലാസ്റ്റ് മമ്മുക അനിയനെ നോക്കി പറയുന്ന ഒരു സോ ആ സമയത്തൊന്നും നമുക്ക് ബന്ധങ്ങളും എല്ലാം കുടുംബത്തിൽ അത്രയും തീവ്രമായിട്ട് അതൊന്നും അറിയില്ലെങ്കിൽ കൂടി കുട്ടിയായിരിക്കുമ്പോൾ, പക്ഷെ അതൊക്കെ മനസ്സിലാവും. ചേട്ടനും അനിയനും കല്യാണം കഴിഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ വീട്ടിലെ, മനസ്സിലായ വേർപാടുകൾ, അതൊക്കെ നമുക്ക്. പക്ഷെ ആ എഴുത്തുകാർ ലോയി സാറിൻ്റെ സ്ക്രിപ്റ്റ്, കൊച്ചിൻ അനീഫ് ഡയറക്റ്റ് ചെയ്ത പടം, മോഹൻലാലിനെ പറ്റി പറഞ്ഞു, ചെറുപ്പകാലത്തൊക്കെ സ്വാധീനിച്ച് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നടൻ എന്ന നിലയ്ക്ക്, പക്ഷേ ഈ സിനിമയിലേക്ക് അഭിനയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം കാര്യമായ പ്രോജക്റ്റ് ഇല്ല. പക്ഷേ മമ്മൂട്ടിയുടെ ഒപ്പം കൂടുതൽ, അദ്ദേഹത്തിൻ്റെ പിന്നിലാണെങ്കിലും മുമ്പിലാണെങ്കിലും ഒപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായി. ഉണ്ടായി ലാലേട്ടൻ്റെ കൂടെ അങ്ങനെ ഒരു അവസരം ഇതുവരെ നമുക്ക് സംഭവിച്ചിട്ടില്ല, അത് നമ്മുടെ സ്വപ്നമാണ്. മമ്മൂക്കയോടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആക്ടറിനെ ഞാൻ ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല അധികം, കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ കൊച്ചുങ്ങളായിരുന്നപ്പോൾ ലാലേട്ടൻ്റെ കുസൃതികളിലും ലാലേട്ടൻ്റെ ചില ഓട്ടങ്ങളിലും ചാട്ടങ്ങളിലും തലകുത്തി മറയലുകളൊക്കെ ഉണ്ട്. പിള്ളേരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന കുറേ ടെക്നിക്ക് ഇച്ചപ്പടി വിദ്യകളുണ്ട്. അതായത് ഒരു കൊച്ചിൻ്റെ മനസ്സ് പോലെ അതിങ്ങനെ പാടി ഓടി ചാടി നടക്കും, അത് പെട്ടെന്ന് കൊച്ചുങ്ങളെ അട്രാക്റ്റ് ചെയ്യും. അപ്പുറത്തൊരു മച്ചാൻ അവിടെ നിന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കണ്ടുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഓരോ ക്യാരക്ടറുകളെയും നെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലാസ്റ്റാണ് മനസ്സിലാവുന്നത്, മനസ്സിലായ? സിനിമയിലേക്ക് വന്നാൽ ഈ അനുരാജ് മനോഹറിൻ്റെ ഇഷ്ക് കരിയറിലെ പ്രധാനപ്പെട്ടൊരു ടേണിങ് പോയിന്റായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. കഥ ട്രെയിനിങ് പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് ആദ്യം ഇതിനോടുള്ള ഇഷ്ടം ഉണ്ടാവുന്നതാണ്, സിനിമയോടുള്ള ഇഷ്ടം ഉണ്ടാവുന്നു, സിനിമയിൽ വർക്ക് ചെയ്യാൻ വരുന്നു. പക്ഷേ ഇഷ്ക് എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ടല്ലോ, നമ്മൾ മുന്നോട്ട് ഒരുപാട് നേരം കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചു. അതായത് ഇഷ്കാണ് ഗ്രൂപ്പിലേക്കും ഭാസ്കരപിള്ളയിലേക്കും, ഭാസ്കരപിള്ളയിൽ നിന്ന് പീറ്ററിലേക്കും, പീറ്ററിൽ നിന്ന് രുചിയിലേക്കും, ഇങ്ങനെ നമ്മളെ പെട്ടെന്ന് പെട്ടെന്ന് മാറാനും മാറ്റാനും സഹായിച്ചത് ഇഷ്ക് എന്ന് പറയുന്നൊരു സാധനമാണ്. ഇഷ്ക് തിയേറ്ററിലുണ്ടാക്കിയ ഒരു അനുഭവം ഉണ്ടല്ലോ, അതിൽ വളരെ ടോക്സിക് ആയിട്ടൊരാളെ, ഒരു പെൺകുട്ടിയെ, ഞാൻ അത്രയും മോശമായിട്ട് പെരുമാറിയാൽ മാത്രമേ ആളുകൾ ആസ്വദിക്കുള്ളൂ എന്നെ ആ സമയത്ത്. കാരണം എനിക്ക് വളരെയധികം മോശം അവസ്ഥയിലുണ്ടായിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ നല്ല നന്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിരുന്നു കഴിഞ്ഞാൽ ആരും അത് വർക്കാവില്ല. അത് ജീവിതവുമായിട്ടൊരു ബന്ധം കണക്ഷനും ഉണ്ട്, നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കഥാപാത്രങ്ങൾക്കും സിനിമകൾക്കും പറയുന്ന ഡയലോഗുകൾക്കൊക്കെ, മനസ്സിലായ? അപ്പോൾ ഒരാൾ നമ്മൾ മോശക്കാരനായി ചിത്രീകരിക്കപ്പെട്ട് അവനെ തല്ലി ചതച്ച് കഴിയുമ്പോൾ അവനോടുണ്ടാവുന്നൊരു സഹതാപം, അതിൽ നിന്നേ തിരിച്ചു കയറുള്ളൂ. അതായിരുന്നു ഇഷ്ടൻ്റെ ഇത്രക്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ശരിക്കും. അവിടുന്നാണ് പുതിയ വഴികളിലേക്ക്, അല്ലെങ്കിൽ നേരത്തെ നടന്ന വഴികളിൽ നിന്ന് കൂടുതൽ തെളിമയോടെ. രതീഷും
അനുരാജുവിൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് ഞാൻ ഇന്ന് വരെ ഒരു സിനിമയിൽ ഒരു ആക്ടറിന് അത്രയധികം സ്പേസ് ഞാൻ കണ്ടിട്ടില്ല. അത്രകാലം വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റുകൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരു ആക്ടർ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ അവൻ പോകുന്നില്ല. മനസ്സിലായ? മറ്റത് ഏത് വലിയ കൊല്ല കൊമ്പൻ നായകനാണെങ്കിലും പോണ ഒരു സീൻ കഴിഞ്ഞ വേണ്ടേ. പക്ഷെ ഇഷ്കിൽ ഒരു ആക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കുന്നത് വരെ അവൻ്റെ സ്പേസാണ് അവിടെ. സോ അത്രയും മൈനു ഡീറ്റെയിലിങ് അതിൽ കൊടുക്കാം, അതാണ് അതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ. ഒരു ആക്ടർ നോക്കിയിരിക്കുന്നതും അതിനാ. ആക്ടർ മീൻസ് ഒരു പെർഫോം ചെയ്യാൻ താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ. പിന്നീട് ഈ കുറിപ്പ് അതുപോലെ തന്നെ, സോ അത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. കുറിപ്പിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കാം എൻ്റെ ക്യാരക്ടറിലെ. മറ്റത് മറ്റൊരാളെ അനുസരിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നു എനിക്ക്, മനസ്സിലായ? കുറച്ചുകൂടെ ഫ്രീ ആയി, കുറച്ചുകൂടി ഫ്രീ ആയിട്ട് എനിക്ക് എൻ്റെ സാധനങ്ങൾ കൊണ്ടുവരാം. പിന്നെ അത് വേണ്ട, ഇത് വേണ്ട എന്ന് പറയുള്ളൂ. ഈ കുറിപ്പ്, തല്ലുമാല ഒക്കെ വലിയ തരത്തിൽ ശ്രദ്ധ കിട്ടുന്ന രീതി, ഇതെല്ലാം നല്ല സംവിധായകരുടെ ചിത്രങ്ങളാണ്, മനസ്സിലായ? അതാണ്, അത് അങ്ങനെ ഇരിക്കണം. ഈ തല്ലുമാലയിലെ റജി, അത് പ്രത്യേകമായി ചോദിക്കണമെന്ന് കരുതിയൊരു കാര്യമാണ്. റജി ഒരു വ്യത്യസ്തമായ കഥാപാത്രമാണ്, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള തല്ലിയാ തിരിച്ചെല്ലുന്ന, എന്നാൽ അത് കഴിഞ്ഞിട്ട് അത് ഓർത്ത് കുറച്ചേരം വിഷമിക്കുന്ന, പിന്നീട് അവരോട് പോയി സൗഹൃദം കൂടുന്ന, പരസ്പരം അത് പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, പിന്നെയും പ്രശ്നങ്ങളുണ്ടായാൽ വീണ്ടും അടികൂടണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെയൊക്കെ നമ്മുടെ ജീവിത പരിസരത്തിൽ കണ്ടിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ റജിയെ ആ കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ റജിയെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തോ? ഇല്ല, അതിനെ ആ രൂപത്തിലേക്കാക്കാൻ ബാക്കിൽ പണിയെടുത്ത എഴുത്തുകാരും സംവിധായകനും ഉണ്ട്. അതിൻ്റെ നമ്മൾക്ക് അവർ തരുന്ന ഡീറ്റെയിൽസാണ് അതൊക്കെ, മനസ്സിലായ? റഹ്മാൻ്റെ അടുത്ത് ആ റജി എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റി പറയുമ്പോൾ, ഒരു അച്ചായൻ മലയോര, അതായത് കോട്ടയം ജില്ലകളിലൊക്കെ ഉണ്ടായിരുന്നവർ കുടിയേറിപ്പാർത്തത് എങ്ങോട്ട്, മലബാറിലേക്ക്. പിന്നെ അവരവിടെ വന്ന് കൃഷിയും പാടങ്ങളൊക്കെ ആയിട്ട് അവരവിടെ സെറ്റാവും, റിച്ചായി. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്നൊരു എസ് ഐ, തല്ലിന് തല്ലി, പാട്ടിന് പാട്ട്, മനസ്സിലായ? അത്യാവശ്യം കാശൊക്കെ ഉണ്ട് വീട്ടിൽ, ഒന്നും പേടിക്കൊന്നും വേണ്ട. അങ്ങനെ അങ്ങനെ നടക്കുന്നവർ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ജീവിതത്തിൽ ചില സീരിയസ് ആവേണ്ട സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, കളിച്ച് നടക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഈ റജി എന്ന് പറയുന്ന കഥാപാത്രത്തിന് നമുക്ക് തരുന്നത് ചിത്രത്തിൽ. വസീമിൻ്റെ പോലെ നടക്കാൻ പറ്റില്ല, എന്നാൽ വസീമിൻ്റെ വാപ്പൻ്റെ പോലെയും നടക്കാൻ പറ്റില്ല. ചേഞ്ച് ആവേണ്ട ഒരു ടൈം ഉണ്ടല്ലോ നമുക്ക്. റജി മാത്രമാണ് സത്യം പറഞ്ഞാൽ കഥാപാത്രം ആ സിനിമയിൽ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്ന ആള്. അതാ റജി കഥാപാത്രത്തിൻ്റെ പ്രായത്തിൻ്റെയും പ്രത്യേകതയാണ്. എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ പടം വർക്കാവൂല. ആ സിനിമയിൽ അവസാനം മാത്രമാണ്, അത് ഈ നടന്നു വരുന്നൊരു സീനുണ്ടല്ലോ, അവസാനം ഗൾഫിലെത്തിയതിന് ശേഷം, അപ്പോഴാണ് താങ്കളുടെ ഈ കാറിന്റെ ബുദ്ധിമുട്ടൊക്കെ അപ്പോഴാണ് നടക്കാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ ഇടുക്കിയാണെങ്കിലും നിന്നിട്ടുള്ളൂ, എല്ലാം നിന്നിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പൊ പ്ലാസ് ടു വെട്ടി നടക്കാൻ പറ്റി തുടങ്ങി. അല്ല, അത് എങ്ങനെ ഒരു ഡിഫിക്കൽട്ട് പ്രൊസീജിയർ ആയിരുന്നു അത് ഷൂട്ട് ചെയ്യുന്ന സിനിമയ്ക്ക് മൊത്തത്തിലെ? അവിടെ ഈ കാല് വയ്യാത്തത് കൊണ്ട്, കാല് വയ്യാത്തതുകൊണ്ട് സിനിമ മാത്രം ചെയ്യാൻ പറ്റില്ല, വേറെ പണിയും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ പോലും കണ്ണിന് വേണം, കാലിന് വേണം, കൈന് വേണമെന്നുകൊണ്ട് നമ്മൾ എത്ര ദിവസം വേണമായിരിക്കും. പക്ഷെ സിനിമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായാൽ മതി. അപ്പോൾ ഈ അവിടെ എത്തിയിട്ട് ചവിട്ടാൻ വേണ്ടി എല്ലാവരോടും ഇങ്ങനെ ഓടിപ്പോകുന്നൊരു സീനുണ്ടല്ലോ ലാസ്റ്റ്, അപ്പോൾ റജി മാത്രം അവിടെ നിൽക്കുകയാണ്. ഇത് കാല് വയ്യാത്ത കൊണ്ട് തീരുമാനിച്ചതാണോ? ഓടാൻ പറ്റില്ല. അല്ല, അതുകൊണ്ട് തീരുമാനിച്ചതാണോ? അല്ല, എനിക്ക് ഓടാൻ പറ്റില്ല ആ സമയത്ത്. ആ സമയത്ത് ഓടി ഓടാൻ പറ്റില്ല എനിക്ക്. നടക്കുന്നത് അടക്കം നമ്മൾ അങ്ങനെ ഒരു സ്റ്റൈലാക്കിയതാണ്. ശരിക്കും കൊച്ചി കൊച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളതിനെ ചെറിയൊരു സ്റ്റൈലാക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളതിനെ കാരണം എനിക്കതിൽ കാലിന് വയ്യാത്ത ഒരാളാണെന്ന് ആളുകളെ ധരിപ്പിക്കാതിരിക്കുകയും കൂടി വേണം റജി എന്നുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ. ഈ റജിയോടൊപ്പം തന്നെ ഈ കുറുപ്പ് സിനിമയിലെ കഥാപാത്രം, ഇതെന്തിനു ഇത്ര അധികം പറയണം? അവാർഡൊക്കെ വേറെ ആൾക്കാർ കൊണ്ടുപോയില്ല? അവാർഡ് കൊണ്ടുപോയി, പക്ഷേ അതിലെനിക്കൊരു മാനസത്തെ പറ്റി ചോദിക്കേണ്ടത്, അതായത് നമ്മുടെ കുറുപ്പ് കഴിവില്ല കളഞ്ഞിട്ട് പോകണം എന്ന് പറയുമ്പോൾ പെടകിൽ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ പറയുന്നുണ്ട്. അതാണ് ആദ്യത്തെ ഷോട്ട്, ആദ്യത്തെ ഷോട്ടാണ്.
അതിന്റെ പിന്നിലൊരു ഇതെങ്ങനെയായിരുന്നു, ആ ഈ പെടലിക്ക് ഇങ്ങനെ ചൊറിയുന്നുണ്ടല്ലോ, കഴിവില്ലേ കളഞ്ഞിട്ട് പോകണമെന്ന് പറയുന്നത്. ഈ ശവം തേടി കോട്ടയത്ത് പോകാൻ തുടങ്ങിയിട്ട് നടന്നില്ല, തിരിച്ച് കുറിപ്പിന്റെ അടുത്ത് വന്നത് പറയാണ്. വീഡിയോ ഇങ്ങനെ വിടുന്നു ആക്ച്വലി. അത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ്, കാരണം ആ സമയത്ത് ഒന്നും പെർഫോം ചെയ്യാൻ നമുക്ക് ഇല്ല. ആദ്യത്തെ പടം തുടങ്ങുന്നത് അങ്ങനെയാണ്, ഷൂട്ടിംഗ് തുടങ്ങുന്നത്, എൻ്റെ ക്യാരക്ടർ തുടങ്ങുന്നത് അങ്ങനെയാണ്, ആ ക്യാരക്ടർ ആ സീൻ വെച്ചിട്ട്, ആ ഷോട്ട് വെച്ചിട്ട്. അപ്പോൾ ചെയ്യുന്നതും ശരിയാവുന്നില്ല, കാരണം ഭാസ്കര പിള്ള എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ നമ്മുടെ ഇമേജിൽ നമ്മൾ അങ്ങനെ ഒരു ഇമേജുള്ള ഒരാളായിട്ട് ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ. വീഡിയോ വലിച്ച് മുണ്ടെടുത്ത് നമ്മൾ സ്റ്റൈലായിട്ടുള്ള ആൾക്കാർ മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് കയറാൻ വളരെയധികം ബുദ്ധിമുട്ടിയ സമയത്ത് ചെയ്തതാണ്, മനസ്സിലായി. നമുക്കതിനെ ദേഷ്യം പിടിച്ചിട്ട് ചെയ്യുന്ന ഓരോ സാധനങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഷോട്ടിൽ വന്നു പോകുന്നതാണ്. അല്ല, അത് അത് സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് ഡയറക്ടർ പറഞ്ഞു തന്നാണോ അതോ കയ്യിൽ നിന്ന് ചെയ്തതാണോ അങ്ങനെ? അത് ആ സമയത്ത് അങ്ങനെ നമ്മൾക്ക് വരുന്ന എല്ലാ ചേഷ്ടകളെയും നമ്മൾ ആ രീതിയിൽ ഉപയോഗിച്ചാൽ മതി, മനസ്സിലായ. നമ്മളിപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ചില ചേഷ്ടകളും ഭാവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനെ നമ്മൾ ഷോർട്ടിൽ നിൽക്കുമ്പോഴും വരും. അത് അത്രയും റിലാക്സ്ഡ് ആവണം, അത്രയും റിലാക്സ്ഡ് ആവണമെങ്കിൽ ആ സ്ഥലവുമായിട്ട് അത്രയും നമ്മൾ പരിചിതപ്പെടണം. ഈ ഭാസ്കരപിള്ള മദ്യപിക്കുകയും നിരന്തരം പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ, അപ്പോൾ പിന്നീട് ഈ അവാർഡുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായപ്പോൾ സ്വഭാവ നടനുള്ള അവാർഡായത് മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് എന്തായാലും ഭാസ്കരപിള്ളയ്ക്ക് കൊടുക്കില്ല അവർ. അങ്ങനെ തങ്ങളൊരു സർക്കാസം പറഞ്ഞു. ഈ അവാർഡിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ആ ഉണ്ടായ വിഷമം അതത് എവിടെ നിൽക്കുകയാണോ? അത് എനിക്കുണ്ടാവുന്ന വിഷമമല്ലേ, അതൊന്നും വലിയ വിഷമമൊന്നുമല്ല ലോകത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നും വിഷമമല്ല, എൻ്റെ ചെറിയൊരു വിഷമം അത്രേ ഉള്ളൂ. ആ ഒരു ഫീല് അത്രയും മറ്റു കഥാപാത്രങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ ഭാസ്കരപിള്ളയോട് അതിൽ അവാർഡിനെ അത് പരിഗണിക്കാത്തപ്പോൾ അത്രയും അതിന് അതിന് ശക്തമായൊരു വിമർശനം ഉന്നയിക്കണം എന്ന് തോന്നാനുള്ള കാരണം എന്താണ്? ഉന്നയിക്കണം എന്ന് തോന്നാനുള്ള കാരണം അത് ഞാൻ ചെയ്തുകൊണ്ട്. അല്ല, അത് ഞാൻ ചോദിച്ചു, നേരത്തെ അങ്ങനെ കഥാപാത്രങ്ങൾ ഉണ്ട്, പക്ഷേ എന്നാലും ചില കഥാപാത്രങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റെസ്പോൺസും ആ വർഷങ്ങളിലെ ബാക്കിയുള്ള കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ കിട്ടുന്ന റെസ്പോൺസും ഒക്കെ വെച്ചിട്ടാണല്ലോ നമ്മളൊരു സാധനം തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ യുവജനോത്സവങ്ങളിൽ എൻ്റെ മോന് ഫസ്റ്റ് കിട്ടിയില്ല, എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരാതി കൊടുക്കുന്നില്ലേ? അങ്ങനെ കേസിലല്ലേ ജില്ലയിലേക്കും സംസ്ഥാനത്തേക്കും ഒക്കെ പോണത് അല്ലേ? ആ ബുദ്ധിമുട്ടില്ല ഇവിടെ. ഈ സിനിമ 2022 താങ്കൾക്ക് ഒരുപാട് സിനിമകളുള്ളൊരു വർഷമാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള 22-ൽ അധികം പടങ്ങളുള്ളൊരു കൊല്ലം 30 പടം ചെയ്ത ആൾക്കാരുണ്ട് ഇവിടെ, 30-50 പടങ്ങൾ ചെയ്ത. പക്ഷേ എല്ലാത്തിലും ഈ പ്രധാനപ്പെട്ട ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ, ആളുകൾ നിരൂപണം നടത്തുന്ന സിനിമകൾ, ആളുകൾ ഈ ഇന്ന പെർഫോമൻസിന് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് പറയുകയും ചെയ്യുന്ന സിനിമകൾ, അങ്ങനെ റീസെൻ്റായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ താങ്കൾ കൂടുതലായി ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത്, ഈ സഹനടൻ നായകൻ അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ നടനായിട്ട് സഹനടനായി നിന്ന കുറേ ആളുകളൊക്കെ ഇപ്പോൾ നടനായിട്ട് അത്തരത്തിൽ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ളൊരു പ്രൊസീജിയർ, ഞാൻ നായകനായി മാത്രമേ അഭിനയിക്കൂ എന്നൊരു പൊസിഷനൊക്കെ ചില ആളുകൾ സ്വീകരിക്കുമ്പോൾ ഈ സഹനടന്മാർക്ക് മലയാളം നായകനിൽ കഥാപാത്രം ഇല്ലാണ്ടായിട്ട് കുറേ കാലമായി, അത് ചെയ്യുമ്പോൾ കഥാപാത്രം അല്ല. അപ്പോൾ ഈ അവാർഡ് കമ്മിറ്റിക്കാർ പോലും എന്താ എങ്ങനെയാണ് അവാർഡ് കൊടുക്കുന്നത്? മികച്ച നടൻ, മികച്ച ക്യാരക്ടർ ആക്ടർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ സഹനടന് കൊടുക്കണം. അപ്പോൾ ക്യാരക്ടർ സഹനടനിൽ മാത്രമല്ല ഉള്ളൂ, അവരും സമ്മതിക്കുന്നില്ലേ? അല്ല, അത് അതിപ്പോൾ ചെയ്യാൻ ആള് കുറയുന്നുണ്ടോ മലയാള സിനിമയിൽ? ഏത് ചെയ്യാൻ? ഈ സപ്പോർട്ടിങ് ആക്ടർ ആക്ടർ എന്നുള്ള സഹനടൻ എന്നുള്ള ഇത് ചെയ്യാൻ ആള് കുറയുന്നുണ്ടോ? അതറിയില്ല കേട്ടോ, അത് കുറയാൻ നല്ലത്, അതേ ആൾക്കാർ അങ്ങനെ വരണം. ട്രോളുകളെ പറ്റിയിട്ട് താങ്കൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ട്രോളുകളെല്ലാം ഞാൻ ആസ്വദിക്കാറുണ്ട്. ആസ്വദിക്കാറൊന്നുമില്ല, ചില സമയത്ത് ദേഷ്യം പിടിക്കുക ചെയ്യും. പണ്ട് ഇപ്പോഴല്ല, പക്ഷേ റീസെന്റ് ആയിട്ട് പറഞ്ഞത് ഈ ട്രോളുകൾ ദേഷ്യപ്പെടുന്നുണ്ട് എന്നാണ്. ദേഷ്യപ്പെടുത്തുന്ന ട്രോളുകളും ഉണ്ട്, ഈ വിഷമം വരുത്തുന്ന ട്രോളുകളും ഉണ്ട്. ട്രോളുകളുടെ പിന്നിൽ ആസൂത്രിതമായൊരു ഇടപെടലുണ്ട്. ആസൂത്രിതമായ ഇടപെടൽ ഒന്നുമില്ല, ഞാൻ എന്താ മറ്റേ അമേരിക്കയാണല്ലോ, ഇസ്രായേലാണല്ലോ ആസൂത്രിതമായ. ആസൂത്രിതല്ല, താങ്കളെ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടൊന്നും അവർ ഓരോരുത്തരും അവരവരുടെ പണി തന്നെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല, എന്നിട്ട് വേറൊരാളുടെ പണി ഇല്ലാത്തയൊക്കെ നോക്കണം, അതൊന്നും സംഭവിക്കില്ല. അതങ്ങനെ ആരും ട്രൈ ചെയ്താലും നടക്കൂല. ഈ ട്രോളുകൾ ഇപ്പോൾ ഒരു സിനിമാ സംവിധായകനെ, ഒരു സിനിമാ അഭിനേതാവിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് പീസ്ഫുള്ളായിട്ടൊക്കെ ഇരിക്കേണ്ട ടൈം ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ഈ ട്രോളുകൾ താങ്കളെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ടോ അത്തരത്തിൽ? ആ ഡിസ്റ്റർബ് ചെയ്യും, അതിൻ്റെ ഇടയിൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റണം. പീസ് എന്ന് പറയില്ല നമ്മൾ, അല്ല അത് പറ്റാറുണ്ടോ? പറ്റാറുണ്ട്, അതിന് പീസ് സഹായിക്കും. പീസ്
ഈ ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിൽക്കണം അങ്ങനെയൊക്കെ തോന്നുന്നു? ഞാൻ മാറിക്കൊണ്ട് വരുന്നില്ല. അങ്ങനത്തെ ഫീലിംഗ് ഒന്നും ഉണ്ടാവാറില്ല? ഫീലിംഗ് ഉണ്ടാവാറെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം ഇതിൻ്റെ ഭാഗം മൂവിക്ക് റീച്ച് കിട്ടുന്നതുമുള്ള കാര്യങ്ങളാണ്, മനസ്സിലായ? അപ്പം നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് അത് ഇല്ലാതാക്കാനും എല്ലാം വേണ്ടാന്നൊന്നും പറയാൻ പറ്റില്ല. ഈ സിനിമ കഴിഞ്ഞ ദിവസം സിബി മലയിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, ഈ മനഃപൂർവ്വമായി സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ആളുകൾ കാണാതെ തന്നെ അത്തരത്തിൽ നിരൂപണം പറഞ്ഞ് സിനിമയെ ഇല്ലാതാക്കാൻ, കാണാതെ തന്നെ കണ്ടിട്ട് പറയുന്നതല്ല ഉദ്ദേശിച്ചത്, അത്തരത്തിൽ മനഃപൂർവ്വമായിട്ടുള്ള ട്രെൻഡ് ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ, ഈ ഏതെങ്കിലുമൊക്കെ സിനിമ ഇറങ്ങുമ്പോൾ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്? ചിലത് അതിൽ അതിനെ അതിജീവിച്ച് പോകാൻ പറ്റും, ചിലതിന് അതിജീവിച്ച് പോകാൻ പറ്റില്ല. അത് ചില ചിത്രങ്ങളുടെയും ചില കഥകളുടെയും പ്രശ്നമാണ്, അല്ലാതെ പടം മോശമാവുന്നതുകൊണ്ടല്ല. ആക്ച്വലി ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ നമുക്ക് താല്പര്യക്കുറവുണ്ടല്ലോ, അതുകൊണ്ടാണത് ആളുകൾ കൂടുതൽ ശ്രദ്ധി കാണാതിരിക്കുന്നത്. ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചോ പറഞ്ഞു ഇഷ്കിൻ്റെ സമയത്ത് ഈ തിരഞ്ഞെടുപ്പിനുള്ള കുറച്ചുകൂടെ ഫ്രീഡം ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ സിനിമകളൊക്കെ ഒരുപാട് സമീപിക്കുമ്പോൾ അതിനോട് വളരെ ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു ആംഗിളിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? അങ്ങനെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ തിരഞ്ഞെടുക്കേണ്ട അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ചെയ്തതിൽ നിന്ന് എന്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ നോക്കുന്നത്, അത് വർക്കാവും വർക്കാവാതെ ഇരിക്കാം. പക്ഷേ ആളുകളുടെ മുന്നിൽ നമ്മൾ ഇപ്പോഴുള്ളൊരു ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇമേജ് ആയിരിക്കണം അടുത്തത്. ഒരു പല കഥാപാത്രങ്ങൾ ഒരേ രീതിയിലുള്ളത് ചെയ്താലും അതും പലതായിരിക്കണം എന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് ഒരു ആക്ടറിനെ സംബന്ധിച്ച് പോസിബിൾ ആകുക? അതാണ് ഒരു ആക്ടറിൻ്റെ ഏറ്റവും വലിയ ട്രിപ്പ്, മനസ്സിലായ? എല്ലാ ജോലിക്കും ഒരു നമ്മളെ എല്ലാവരും പിടിപ്പിക്കുന്ന ചില പോയിന്റ്സ് ഉണ്ടല്ലോ, അത് ഒരു ആക്ടറിൻ്റെ ഏറ്റവും വലിയ ട്രിപ്പ്. നമ്മൾക്കിപ്പോൾ 1000 പോലീസ് വേഷൻ ചെയ്താലും അത് 1000 ആളുകളായിട്ടിരിക്കാൻ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മളതിനെ കാണും, ആളുകളുടെ അഭിപ്രായം അറിയും, അവർക്കായില്ല ചിലത് ഇവർക്ക്, മനസ്സിലായ? അതൊരു അപ്ഡേറ്റിംഗ് ആണ്, അപ്ഡേറ്റിംഗ് അല്ല, അത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സാണ് അതിൽ. അതെങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത്? എങ്ങനെയാണ് ഭാഗം? നമുക്ക് മുന്നേ വന്ന ആക്ടേഴ്സ് നമ്മുടെ മുന്നിൽ ആടിപ്പോയ കാര്യങ്ങളാണ് ഇതൊക്കെ. എല്ലാ ആക്ടേഴ്സും, മലയാളത്തിലെ എല്ലാ ആക്ടേഴ്സും, ഞാൻ ലോകത്തിലെ വേറെ പടങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്ത്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കമലഹാസൻ്റെ പടം മാത്രമേ ഉള്ളൂ, റേദർ ദാൻ മലയാളം, മനസ്സിലായ? എനിക്ക് ലോകത്ത് വലിയ ആക്ടേഴ്സിനും വലിയ പടങ്ങളൊന്നും കണ്ട, എൻ്റെ നാട്ടിലിറങ്ങുന്ന പടങ്ങൾ ഉണ്ടാ മതി എന്നെ സംതൃപ്തിപ്പെടുത്താൻ. അത്രയും ആക്ടേഴ്സും അത്രയും പെർഫോമൻസുകളും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൺമുന്നിൽ, തിയേറ്ററിൽ. അതുകൊണ്ട് നെഞ്ചി കയറും. OTTയിലും മൊബൈലിലും TVയിലുമൊക്കെ നമുക്ക് വീണ്ടും വെറുതെ നേരം പോകാൻ വേണ്ടി കാണാമെന്ന് മാത്രം, ഉള്ളിൽ കയറണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. ഇപ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോമിൻ്റെ സ്വാധീനം ഇങ്ങനെ കൂടി വരികയാണ്, OTTയിലേക്ക് സിനിമകളൊക്കെ മാറുന്നു. ഇപ്പോൾ കോവിഡ് സിനിമകൾ OTTയിൽ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. പക്ഷേ അല്ലാത്ത ഒരു ട്രെൻഡും കൂടി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടല്ലോ, അത് നമ്മൾ ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നുതിന്നണ പോലെ ഇരിക്കും. കുറച്ച് കഴിയുമ്പം അവർ തന്നെ സ്വഭാവം മാറ്റും എന്നാണ്? അവർ തന്നെ സ്വഭാവം മാറ്റും, പിന്നെ അവർക്ക് വേണ്ട തരത്തിലുള്ള പടം ചെയ്യണം, പിന്നെ അവരുടെ ബിസിനസ്സാവും ഇത്. ഏത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചെയ്യേണ്ട ബിസിനസ് കണ്ണി കണ്ട രാജ്യത്തിരിക്കുന്നവർ ചെയ്യും. അതിനെയാണല്ലോ നമ്മൾ കുറച്ചു കാലം മുന്നേ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയത് അല്ലേ? അതല്ലേ 15 അല്ലേ? അല്ലാതെ കൊടിയുയർത്തുന്ന ദിവസം അല്ല അത്. അതായത് OTT എന്ന് പറയുന്നത് ഈ ഒരു കോർപ്പറേറ്റ് സിസ്റ്റം ആൻഡ് ദ ബിസിനസ് ഈസ് റണിങ് ബൈ ഹൂ? ആർക്കാണ് അതിൽ കച്ചവടം നടക്കുന്നത്? നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? പക്ഷെ ഒരു പടം ഇറങ്ങുമ്പോഴും തിയേറ്ററിൽ കളിക്കുമ്പോഴും റിലീസാവുമ്പോഴും നമ്മുടെ നാടിനും നമ്മുടെ എക്കണോമിക്കുമാണ് എന്ത് ഉപകാരപ്പെടുന്നത്. പടവെട്ട് എന്ന് പറഞ്ഞൊരു സിനിമ കൂടി താങ്കളുടെ വരുന്നുണ്ട്. നമുക്കറിയാം പടവെട്ട് സിനിമ വലിയ വിവാദങ്ങളൊക്കെ ആയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ലിജു കൃഷ്ണയുടെ അതൊക്കെ നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളേ അല്ല, മനസ്സിലായ? അല്ല, നമ്മൾ 100 വർഷം മുന്നേ ഒരാൾ അവിടെ തുപ്പി ഇവിടെ തുപ്പി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് എന്ത് ചെയ്യാനുണ്ടെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ, കീറി മുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പേര് എഴുതേണ്ടി വരും. ഇതിൽ പാപം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങോ. ഈ സിനിമയുടെ വിശേഷങ്ങളോട് ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ രണ്ട് ട്വിൻസ്, പിന്നെ നമ്മുടെ ഇവൻ വിഷ്ണു, ദിസ് ഗൈസ് മേഡ് ദിസ്
things very very special for us കാരണം ഞങ്ങളൊക്കെ ആക്ടീവ്സ് ആണ് ഇവർ പുതിയ ആളുകളാണ് സോ ഇവരുടെ പെരുമാറ്റങ്ങളും ഇവർ നമ്മളുമായി ചെയ്യുന്ന സീനുകൾ നമ്മൾ ഇവരെ നിരീക്ഷിക്കുന്നു ഒരു പുതിയ ആൾക്കാരാണ് ഇവർ പക്ഷേ ഇവർ പഴയ ആൾക്കാരെ പോലെയും കുറേ കാലമായിട്ട് ഇവിടെ നിന്ന ആൾക്കാരെ പോലെയും നമ്മുടെ ചുറ്റും നടക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെ അധികം രസമാണ് കാരണം നമുക്കറിയാം ഒരാൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഒരു ഫ്രെയിമിൽ നിൽക്കുകയോ നടക്കുകയോ സംസാരിക്കുകയോ ചെയ്യണമെങ്കിൽ എത്ര കാലെടുക്കും അല്ലേ തീർച്ചയായിട്ടും അത് ഇവരൊക്കെ ആദ്യത്തെ പടത്തിലേ ചെയ്യും ഇവരൊക്കെ ഇങ്ങനെ വിട്ട് എന്താ ചെയ്യാൻ അറിയാം അപ്പോൾ എല്ലാവിധ ആശംസകളും കൂടുതൽ നേരം സംസാരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.